ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വാഴച്ചുണ്ട് തോരനാണ്. അതിനുവേണ്ടി ഒരു വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ പോളയൊക്കെ പൊളിച്ച് കളഞ്ഞതാണ്. എന്നാലും രണ്ടു മൂന്നെണ്ണം കൂടെ കളഞ്ഞേക്കാം. ഇനി നമുക്കിത് കൊത്തി അരിഞ്ഞെടുക്കാം. വാഴച്ചുണ്ട് അരിഞ്ഞെടുത്തു. നേരത്തെ ഞാനിത് വെള്ളത്തിനകത്ത് അരിഞ്ഞിട്ട് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈർക്കിൽ വെച്ചോ ചുറ്റിച്ച് അതിൻ്റെ നൂലൊക്കെ എടുത്തു കളയുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ കുറച്ച് എണ്ണ കയ്യിൽ തിരുമ്മിയിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എടുത്ത് കയ്യിലിട്ട് തിരുമ്മി എടുക്കുമ്പോൾ ഇതിനകത്തുള്ള നൂലൊക്കെ ഇങ്ങനെ പോകും. കാരണം ഈയിടെ ഞാൻ എവിടെയോ വായിച്ചു വെള്ളത്തിൽ അരിഞ്ഞിടല്ല, ഇതിൻ്റെ കറ നല്ലതാണ്, കറ വെള്ളത്തിൽ കഴുകി കളയരുതെന്ന് വായിച്ചത് കൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നൂലുണ്ടെങ്കിൽ, അതായത് നാരുണ്ടെങ്കിൽ ഇങ്ങ് പോരും. ഇങ്ങനെ ചെയ്ത് നോക്കണേ. നാരൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. അതിനുവേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കാന്താരിമുളക് ഇതെല്ലാം കൂടി ഒന്ന് അരകല്ല വെച്ചോ മിക്സിയിലിട്ടോ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ട് അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നിളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ മൂടി വെക്കാം. അതൊട്ടും വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അരപ്പ് ചേർത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നിളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം കുറച്ച് നേരം കൂടെ. അപ്പോഴത്തേക്ക് കറി റെഡിയാവും. ഒന്നുകൂടെ തുറന്ന് നോക്കി നന്നായിട്ട് ആവിയൊക്കെ വന്ന് വേന്നിട്ടുണ്ട് ദിവസം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അരപ്പും ചുണ്ടും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. വാഴച്ചുണ്ട് ചോരൻ റെഡിയായിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ അടച്ച് ചെറുതിയിൽ അടച്ച് പിടിച്ച് ആവിയിൽ മാത്രം വേവിച്ചെടുത്തതാണ്. ഇഷ്ടമായ എല്ലാവരെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ തോരൻ ഓഫ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എന്താ വാഴപ്പോളയ്ക്കകത്ത് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല രസമില്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ബൈ.